കല ദൈവത്തിന്റെ ദാനമല്ലേ? അത് യഥേഷ്ടം ഉപയോഗിക്കുവാൻ അവൻ അവകാശമില്ലേ? കമ്മ്യൂണിസം കൊടികുത്തി വാണിരുന്ന ഒരു നാടിന്റെ പരിതോപകരമായ ദരിദ്ര അവസ്ഥയെ കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. അത് പറയുവാൻ നിങ്ങൾക്ക് ലജ്ജയുണ്ടാകും. കൊല്ലാനും കൊല്ലിക്കാനും വേണ്ടിയുള്ള ഭ്രാന്താദർശമല്ല, മറിച്ച് അഭയമേകുന്ന, ആശ്രയമേകുന്ന കരുതലിന്റെ ആദർശമാണ്. ഈ ആദർശമൊക്കെ ഒരു കണക്കിന് പറഞ്ഞാൽ കണ്ണടച്ച് പാല് കുടിക്കുന്ന, പാല് കുടിച്ചാൽ ആരും കാണില്ലെന്ന് കരുതുന്ന പൂച്ചക്കുട്ടിയുടെ വിവരക്കേടിന് തുല്യമല്ല. ഒന്നോർക്കുക, ആരൊക്കെ തകർത്താലും തകരാത്തൊരു ജീവിതമാണ് ഞങ്ങളുടേത്. ചില ചീമുട്ടയേറുകളുടെ ശരപ്പെയ്ത്തുകൾ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ പരിശുദ്ധിക്ക് കളങ്കമേൽപ്പിക്കുന്നുവോ എന്ന ചോദ്യത്തിനു മുൻപിൽ പകച്ചു നിൽക്കുന്ന കലികാലമാണിത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിലങ്ങു തീർക്കാത്ത ഭാരതത്തിന്റെ മണ്ണിൽ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെയും ചില ആദർശങ്ങളിലേക്ക് ഭൂഗോളത്തെയും അതിലുപരി ശ്രേഷ്ഠമായ മറ്റു ചില ആദർശത്തെയും ഒതുക്കി നിർത്തുവാനുള്ള കുൽശിത ശ്രമങ്ങളുടെ സംഘടിത പ്രവർത്തനങ്ങളാക്കി മാറ്റുന്നില്ലേ എന്ന സംശയത്തിന്റെ നിഴലിലാണ് കേരളം എന്നുള്ളത്. കല ദൈവത്തിന്റെ ദാനമല്ലേ? അത് യഥേഷ്ടം ഉപയോഗിക്കുവാൻ അവൻ അവകാശമില്ലേ? ഉണ്ടായിരിക്കാം, പക്ഷേ കല വിശുദ്ധമാണ് എന്നൊരു ചിന്ത ആർഷഭാരതത്തിന്റെ പവിത്രതയ്ക്ക് ആക്കം നൽകുന്നത് കൂടിയാണ് എന്നോർക്കുക. അല്ലാതെ മിണ്ടാതെ നിൽക്കുന്നവന്റെ മേൽ കുതിര കയറാനുള്ള ഒന്നായി കലയെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന് തെറ്റാണ് എന്നുള്ളതും ആഭിജാത്യമുള്ള ഏതൊരു പൗരന്റെയും തലകുനിക്കുന്ന സത്യമാണെന്നുള്ളതും ഓർക്കുക. പറഞ്ഞു വരുന്നത് വഴിക്കവലകളിൽ അരങ്ങുതീർത്ത് അഭിനയിച്ചാടിയ കക്കുകളിയെ കുറിച്ച് തന്നെ. കൊല്ലാനും കൊല്ലിക്കാനുമുള്ള ആദർശങ്ങൾക്ക് വേണ്ടി കുട്ടിച്ചാവേറുകളാകുന്ന നിങ്ങൾക്ക് എന്തിനുമാണ്? വഴിയെ പോകുന്നവന്റെ മുഖത്ത് കരിവാരിത്തേക്കാനാണ്. കൊലപാതകത്തിന്റെ അക്രമവാസനയുടെ നേരെ നടക്കുന്നവന്റെ കുതികാലിന് പരിക്കേൽപ്പിച്ചിട്ട് അവനെ മുടന്തരാക്കുവാൻ പോരുന്ന അവഹേളനത്തിന്റെ വാക്ഷരങ്ങളെയ്യുന്ന ചുവന്ന വരകളാൽ അടിവരയിട്ട നിങ്ങളുടെ ആദർശങ്ങൾക്ക് എന്തിനുമാണ്? ഒന്നോർക്കുക, ആരൊക്കെ തകർത്താലും തകരാത്തൊരു ജീവിതമാണ് ഞങ്ങളുടേത്. ഈ ആദർശമൊക്കെ ഒരു കണക്കിന് പറഞ്ഞാൽ കണ്ണടച്ച് പാല് കുടിക്കുന്ന, പാല് കുടിച്ചാൽ ആരും കാണില്ലെന്ന് കരുതുന്ന പൂച്ചക്കുട്ടിയുടെ വിവരക്കേടിന് തുല്യമല്ല. സ്വന്തം ഇഷ്ടപ്രകാരം, സ്വയം മനസ്സായി, സ്വന്തം ഇച്ഛാശക്തിയും വിവേചന ബുദ്ധിയും ഉപയോഗിച്ച് തെരഞ്ഞെടുത്തതാണ് ഈ ജീവിതം. ഞാൻ മാത്രമല്ല, ഞാൻ അടങ്ങുന്ന ലക്ഷക്കണക്കിന് സന്യാസിമാരൊക്കെയും തെരഞ്ഞെടുത്തത് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്. ഇതൊരു തരം ഭ്രാന്താദർശമല്ല, കൊല്ലാനും കൊല്ലിക്കാനും വേണ്ടിയുള്ള ഭ്രാന്താദർശമല്ല, മറിച്ച് അഭയമേകുന്ന, ആശ്രയമേകുന്ന കരുതലിന്റെ ആദർശമാണ്. ഞങ്ങളാരും ആരുടെയും നേർച്ചക്കോഴികളല്ല. ഞങ്ങളെയൊക്കെ നേർച്ച വെച്ചിട്ട് മറ്റെന്തെങ്കിലും നേടിയെടുക്കുവാൻ മാത്രം പാപ്പരല്ല ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ. 13 മക്കളുള്ള ഒരു കുടുംബത്തിലെ വ്യക്തിയാണ് ഞാൻ. എന്നോടാരും മക്കളുടെ ബാഹുല്യം നിമിത്തം മഠത്തിൽ പോയി രക്ഷപ്പെടാൻ പറഞ്ഞിട്ടില്ല. സന്യാസം സ്വീകരിക്കുവാൻ എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. ഇതൊക്കെ സ്വയം തെരഞ്ഞെടുപ്പ് തന്നെയാണ്. സന്യാസം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കാതിരുന്ന നഥാലിയ എന്ന പെൺകുട്ടിയെ മഠത്തിന്റെ 4 ചുവരുകളിലേക്ക് തള്ളിവിട്ട ഒരു അമ്മയുടെ മാതൃത്വമില്ലായ്മയെയും പിന്നീട് അവിടെ അവൾ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യ നിമിഷങ്ങളെയും തൂലികയിലൂടെ വരച്ചു കാണിക്കുന്ന കഥാകാരൻ സ്വാതന്ത്ര്യത്തിന്റെ നല്ല ലക്ഷണമായി ഒരു പെണ്ണിന്റെ അടിവസ്ത്രത്തെ കണ്ടത് ഖേദകരമായി തോന്നുന്നു. എന്റെ ഫ്രാൻസിസ് നൊറോണയുടെ കഥയുടെ പൂർണ്ണാവിഷ്കാരമായി നാടകത്തെ മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയത് നിങ്ങൾക്കതിനാവില്ല. കാരണം മലന്നു കിടന്ന് തുപ്പുന്നവന്റെ നെറുകേടിന് തുല്യമല്ലേ അത്? കമ്മ്യൂണിസം കൊടികുത്തി വാണിരുന്ന ഒരു നാടിന്റെ പരിതോപകരമായ ദരിദ്ര അവസ്ഥയെ കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. അത് പറയുവാൻ നിങ്ങൾക്ക് ലജ്ജയുണ്ടാകും. ഒന്നോർക്കുക, ആ നാടിന്റെ മക്കൾക്ക് പട്ടിണിയിൽ ആശ്രയമാകുവാൻ അന്ന് അവിടെയും സന്യാസിമാരെ ഉണ്ടായിരുന്നുള്ളൂ. ആ പാവപ്പെട്ട അമ്മമാർ കൊടുത്തിരുന്ന പാൽപ്പൊടി തിന്നാണ് അവർ ജീവിച്ചിരുന്നത് എന്നതും സത്യമാണ്. അതൊന്നും വരച്ചു കാണിക്കുവാൻ നിങ്ങൾക്കാവില്ലല്ലോ. നിങ്ങൾക്ക് പേടിയാണല്ലേ ഞങ്ങളെ? ഇപ്പോൾ പേടിയായിരിക്കും. കാരണം ഈ ലോകത്തിന്റെ സന്തുലിതാവസ്ഥയെ താങ്ങി നിർത്തുന്നത് ഓരോ സന്യാസിയുടെയും ബ്രഹ്മചര്യവും പ്രാർത്ഥനാ ജീവിതവുമാണെന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. സന്യാസം അത് ഏത് മതത്തിലേതുമാകട്ടെ, അത് അങ്ങനെ തന്നെയാണ് താനും. നിങ്ങൾക്ക് പുച്ഛമാണ് ഞങ്ങളോട്. ഇപ്പോൾ പുച്ഛമുണ്ടായിരിക്കും. കാരണം കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയില്ലല്ലോ. നെഞ്ചിൽ കുറിച്ചിട്ടോ ഞാൻ ഈ പറയുന്ന വാക്കുകൾ. ഇറക്കിവിടും നിങ്ങളുടെ മക്കൾ നിങ്ങളെ തെരുവിലേക്ക്. അന്ന് അഭയം നൽകുവാൻ ഈ പാവപ്പെട്ട കന്യാസ്ത്രീമാരെ ഉണ്ടാകും. ഒരു 2 പേർക്ക് ഇരിക്കുവാൻ മാത്രം വലുപ്പമുള്ള ഒരു ഷെഡ് പണിതിട്ട് ആ ഷെഡിനേക്കാൾ വലുപ്പത്തിൽ അത് ആരുടെ വികസന ഫണ്ടിൽ നിന്നെടുത്തത് എന്ന് എഴുതി വയ്ക്കുന്ന ചില ഊച്ചാളി രാഷ്ട്രീയ പോരാളികളെ നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങൾ തെരുവിലേക്ക് ഇറക്കി വിടുന്ന വൃദ്ധരുടെ രോദനം കേൾക്കുവാൻ, ഹിതകരമല്ലാത്ത ബന്ധങ്ങളാൽ പിറക്കേണ്ടി വന്ന കുഞ്ഞുങ്ങളെ മാറോട് ചേർക്കുവാൻ, മാനസിക വിഭ്രാന്തിയാൽ തെരുവിലലയേണ്ടി വരുന്ന മക്കൾക്ക് അഭയം നൽകുവാൻ ഈ പാവപ്പെട്ട സന്യാസിമാരെയുള്ളൂ. അതൊന്നും നിങ്ങൾക്ക് വരച്ചു കാണിക്കുവാൻ ആവില്ലല്ലോ. ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ജീവിച്ചു കാണിക്കെ ഞങ്ങളീ കാണിക്കുന്നത് പോലെ, ഞങ്ങളീ ജീവിക്കുന്നത് പോലെ.
പാവപ്പെട്ടവർക്ക് അഭയം നൽകുവാനുള്ള തന്റെ ഇടം നിങ്ങൾ കാണിക്കും. പ്രതിഫലം കൂടാതെ ഇവരെ ഒന്ന് പരിപാലിച്ചു നോക്ക്. എന്നിട്ട് ഞങ്ങളെ അവഹേളിക്കുവാൻ വാ. ഒരു മലയ്ക്ക് തന്റെ നേരെ വരുന്ന ചീമുട്ടയേറിനെ തടയുവാൻ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന് മണ്ണുപോലെ കുഴഞ്ഞു നിൽക്കാം, മറ്റൊന്ന് പാറ പോലെ ഉറച്ചു നിൽക്കാം. മഞ്ഞു പോലെ നിന്നാൽ മുട്ട പൊട്ടില്ല. പാറയുടെ പരുവത്തിലാണെങ്കിലോ മുട്ട പൊട്ടിച്ചിതറും, പക്ഷേ മലയ്ക്കൊന്നും സംഭവിക്കുകയില്ല. ആ പൊട്ടിയ മുട്ടയുടെ മലിനത ആ പരിസരത്തെ മുഴുവൻ മലിനമാക്കും. അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് എറിഞ്ഞവന്റെ ഉള്ളിലെ മാലിന്യം എത്രത്തോളം ഉണ്ടെന്ന്. ഹേ സഹോദരങ്ങളെ, ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, പോയി രണ്ട് നന്മയെങ്കിലും ചെയ്ത് ജീവിക്കും. മോക്ഷം എന്നൊരു ചിന്ത എല്ലാ മതത്തിലും ഉണ്ടല്ലോ. മുകളിലേക്ക് ചെല്ലുമ്പോൾ നെഞ്ചി വിരിച്ചു നിന്ന് കാട്ടിക്കൊടുക്കുവാൻ രണ്ട് നന്മയെങ്കിലും ഉണ്ടാകട്ടെ.